എല്ലാ കൂട്ടുകാർക്കും പുതിരി വീടിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് തുടങ്ങാൻ വേണ്ടി പോകുന്നത് രണ്ട് കിടുക്കാച്ചി റാങ്കണ മാച്ച് ഗെയിപ്പായിരിക്കും. എന്തായാലും ഫസ്റ്റ് മാച്ച് നേരെ വന്ന് ഇറങ്ങി ഉടൻ തന്നെ സൈഡിലാണെങ്കിലേ ഒരു സ്കൂട്ട് തന്നെ വന്നിട്ടുണ്ടേ. കൂടെ ഇറങ്ങിയായിരുന്നു, പക്ഷെ അമ്മമാർ സൈലോട്ട് പോയി. എന്നാലും എവിടെയാണെന്നാണ് ഞാൻ നോക്കിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ ടീമേറ്റ് ആണെങ്കിലോ അങ്ങോട്ടും ഇങ്ങോട്ടും ചിരിപ്പാഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ട് പോയി നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും നമ്മുടെ ടീമേറ്റൊക്കെ എവനൊക്കെയാവും, അടിച്ചു കൊല്ലുന്നുണ്ട്, കൊച്ചു പോകുന്നുണ്ടാവും, മെല്ലെ മെല്ലെ പോയിക്കൊണ്ടിരിക്കുകയാണ്. കള്ളപ്പന്നി കൊച്ചരേന്ദ്ര തല്ല മണ്ടേ തന്നെ അങ്ങ് ഇറക്കി കൊടുത്ത് കൊച്ചു നോക്കിട്ട് മറ്റവനും കൂടെ അവനും കൂടി ഡ്രാഗ് ചെയ്യാൻ വേണ്ടി നോക്കിയെങ്കിലും നോ രക്ഷയായിരുന്നു. അതിൽ കൈമണ എസ്കേസ് ആണെന്ന് എനിക്ക് തോന്നുന്നത്, എസ്കേസ് ആണ് കൈമുള്ളത്. എന്നാലും അവരാണെങ്കിൽ സൈഡിൽ തന്നെ ഉണ്ട്. എന്താണ് നമ്മൾ ടീമിൽ അടിക്കാൻ അതിൻ്റെ മുകളിലുണ്ടല്ലോ, അവൻ കണ്ടില്ലേ. ഓക്കെ, എന്നാലും നമുക്ക് സൈലൂട്ട് പോയിട്ട് അടിക്കാം. കാരണം തുള്ളുന്ന സമയത്ത് അഥവാ ഡിലേ വന്നേനാം എൻ്റെ തല ഇടിച്ചു ഓടിക്കുന്നതായിരിക്കും. ഞാൻ സൈഡിൽ നിന്നൊക്കെ എത്തി നോക്കും, അവനെ കാണുന്നില്ല. അവൻ ഇവിടെ പോയി എന്നറിയില്ല, നോക്കുമ്പോൾ മുകളിലൊക്കെ പോയിട്ട് ഓടിയായിരുന്നു. നമ്മൾ ടീമിൽ അടിച്ച് പറപ്പിച്ച് കിട്ടിയായിരുന്നു. രണ്ടടിക്ക് അവനും കൂടി തീർത്ത് രണ്ട് കില്ലും കൂടിയും ഒരു പ്ലേസിൽ നിന്ന് മാത്രമായിട്ട് കിട്ടിയിരിക്കുകയാണ്. നമ്മൾ ടീമിൻ്റെ ഒരുത്തിനെ മാത്രം കൊന്നു. ഇനി എനിമി ഉണ്ടോ അറിയാത്തതിനാൽ ഒരുത്തിനും കൂടി ഇതേവനെ പോകുന്ന പോക്കണ്ടാവും. സേവരും റീവൈവ് അടിക്കാൻ വേണ്ടി നേരം ഓടി പോയിക്കൊണ്ടിരിക്കുകയാണ്. യാ മോൻ എന്താ ബഗ് നോക്കിയിട്ട് ആകാശത്ത് വിട്ട് പറന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. എപ്പം റിമൂവ് ചെയ്യുമോ എന്താ ഈ ബഗ്ഗൊക്കെ. ഓക്കെ, എന്നാലും ചേക്കാണെങ്കിൽ ജീവൻ കൊടുത്ത് നമ്മൾ ടീമിനെ റിവൈവ് ചെയ്യാൻ കുരിപ്പ് ചെയ്യുന്ന രീതിയിലും നേരെ പോയിട്ട് റിവൈവ് അടിക്കണം. ഇവൻ എന്തിനാ ഇങ്ങനെ റിവൈവ് അടിക്കുന്നേ, നമ്മളെ ജീവൻ കൊടുത്തിട്ട് എന്തിനാ റിവൈവ് അടിക്കുന്നേ. ഞാൻ എന്തായാലും തൊട്ട് ബാക്കിലുണ്ട്, അപ്പം ഇങ്ങനെ റിവൈവ് അടിച്ചിട്ട് എന്നാ കാര്യമില്ലേ. എവനാണോ എന്തോ എന്തായാലും അവസ്ഥ തന്നെ ഓരോരോ പിള്ളേരുടെ അവസ്ഥ. ഓക്കെ, എന്നാലും അവനെയും കൂടി കൊന്നിട്ട് മൂന്ന് കിലോ അടിച്ചോണ്ട് എൻ്റെ മോനെ ഒരു തന്നെ തൊട്ട തോറും ഇവിടുന്നൊക്കെ അടിയിട്ടേയും. എന്നാലും അവനാണെങ്കിലോ റിവൈവ് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാലും സോണാണെങ്കിൽ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ ഗ്ലുവാൾ വിളിക്കാൻ വേണ്ടി നോക്കുന്ന സമയത്ത് കൂടുതലായിട്ട് പോകുന്നു നോക്കട്ടെ. ഞാൻ എന്തിനാണ് ഗ്ലുവാൾ വിളിക്കാൻ നോക്കുന്നേ. നോ മറ്റാണെങ്കിലോ റിവൈവ് അടിച്ചാണെങ്കിൽ വീണ്ടും അവിടെ കിടന്നിട്ട് എന്തോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്നാലും അവനും കൂടി അടിച്ചിട്ട് അങ്ങ് നോക്കിട്ടായിരുന്നു. എന്നാലും സൈഡിൽ കൂടി നിനിമിണ്ട്, അവനാണ് എന്നെ മുകളിൽ നിന്ന് എവിടുന്നോ അടിച്ച് നോക്കും. ഇതേ പോകുന്ന പോക്ക് നോക്കട്ടെ, വീണ്ടും അടിച്ചിട്ട് ഞാൻ ഈ അടിച്ചുകൂടിയിട്ടും എന്നിട്ടില്ലാണ് അടിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ നോ രക്ഷയായിരുന്നു, സൈഡിൽ കൂടി നിനിമിണ്ട്. എന്നാലും അവനാണെങ്കിൽ സൂണ്ടാത്തോട്ട് കയറി കാണും. പെട്ടെന്നൊരു ഗ്ലുവാൾ ഇട്ട് നേരെ മെഡിക്കറ്റുകളൊക്കെ അതിൽ ബോൺഫെരങ്ങളൊക്കെ കയറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഒരു മെഡിക്കറ്റും കൂടി അടിച്ചിട്ട് പോയാലോ എന്ന് ചോദിച്ചു, പക്ഷെ വേണ്ട, അത്ര വലിയ സോണൊന്നല്ല. ഓക്കെ, എന്നാലും ഗണ്ണ് മാറ്റേണ്ടി വരുമെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ആ ഒരു ഗണ്ണ് വെച്ചിട്ട് എന്തോ വലിച്ചൊന്നും അടിച്ചുവിടും കയറുന്നില്ല. നോക്കുമ്പോൾ ഇവിടെ ആണെങ്കിലോ ഒരു ഇനിമണം ഓടി പോയിക്കൊണ്ടിരിക്കാണ്ട് വലിച്ചാന്ന് വീനില്ല. ഏതാ അടിച്ചുവിട്ടി ഇപ്പോൾ പറഞ്ഞു നാ എടുത്തിട്ടേ. അപ്പോൾ ഈ ഗണ്ണ കച്ചിരി അടിച്ചുവിട്ടേ അവനെ ടീമേറ്റാണ് നോക്കുക. ടീമേറ്റ് അല്ല, ആ ഒരു ഇനിമയാണ്, അവനാണ് തോന്നി ഇവനെ അടിച്ചത്. അതുകൊണ്ടാണ് ഇവൻ സൈഡിലൊക്കെ ഗ്ലൂ ആയിട്ട് കാണാൻ വേണ്ടി പറ്റുന്നതായിരുന്നു. നോക്കുമ്പോളോ ഒതങ്ങി ലോങ്ങില്ലേ, നോക്കായി കിടക്കുന്നു. ഇവൻ നോക്കിട്ടാണെന്തോ എന്നാലും ആ കില്ലും കൂടെ ഓസിക്കലെടുത്ത് ഏഴ് കില്ലും കൂടെ അടിച്ചു വരട്ടെ. നേരെ പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും എനിമീസ് ഉണ്ടോ നോക്കുക. സമതി ആ മാന തൊട്ട് ബാക്കിലായിരുന്നു. ഓക്കെ, കിട്ടുമോ നോക്കായിരുന്നു. എൻ്റെ അമ്മ എല്ലാ സ്ഥലവും ഇനിമയാണല്ലോ, ഇവിടെ നിന്നൊക്കെ അടിക്കുന്നു. ഞാനും വലിക്കുന്നുണ്ട്, പക്ഷെ നോ രക്ഷയും. ഒരടിപൊളി തലക്കെട്ട് കയറുന്നുമില്ല. നമ്മൾ അവനെ ഗ്ലൂവാൾ കണ്ട് ഇവിടെ തന്നെ ഞാൻ ചെറുതായിട്ടൊന്ന് മേടിച്ചായിരുന്നു. എന്നാലും റിവ്യൂ അടിക്കാൻ തന്നെയും പോകാണ്ട് നോക്കിയായിരുന്നു. പക്ഷെ ചുറ്റി വളഞ്ഞ എനിമയുണ്ട്. കാരണം ആ വീടിൻ്റെ സൈഡിൽ കൂടി എനിമയുണ്ട്. എന്നാലും അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ മിക്കവാറും തന്നെ കൊല്ലും പറ്റും. ഞാൻ വെയിറ്റ് ചെയ്തായിരുന്നു. നമ്മളെ ടീമേറ്റ് ആണെങ്കിൽ എന്തൊക്കെയോ വിളിച്ച് പറയുന്നുണ്ടായിരുന്നു. ഞാനാണെങ്കിൽ റിവ്യൂ അടിക്കാണ്ട് പോയില്ല. കാരണം ജീവൻ കൊടുത്ത് ഞാൻ നേരത്തെ പറഞ്ഞല്ലേ, ജീവൻ കൊടുത്ത് റിവൈവ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അവിടെ പോയി കഴിഞ്ഞാൽ മിക്കാറും ഗ്ലൂ ആട്ടാ കൂടി അവന് ഗ്രേനേഡ് എന്ന് കൊല്ലുന്നതായിരിക്കും. അവിടെ തന്നെ ഫുൾ എനിമീസും ഉണ്ട്. ഞാൻ റിവൈവ് അടിക്കുന്ന നോക്കി നിൽക്കുകയാണ്. എന്തായാലും അവന്മാരും കൂടിയും രണ്ടുപേരെ നോക്കിട്ട് രണ്ട് കില്ലും കംപ്ലീറ്റ് ചെയ്തതും ഇനി എനിമീസ് ഉണ്ട്. സൈലൂടെ കറങ്ങി കറങ്ങി വന്നുകൊണ്ടിരിക്കണം അവന്മാരെയും. ഒരു ഫുൾ സ്കോഡാണ് അവിടെ ഉണ്ടായത്. കാരണം കിണ്ണം കാച്ച സർവ് ചെയ്യുന്ന ടീംസായിരുന്നു. കണ്ടില്ല, ഇവ കണ്ടോ ഇവ ഇപ്പോഴും ചെയ്യുന്നുണ്ട്. കണ്ടോ ഞാൻ നേരത്തെ അടിച്ചില്ലേ ഒരു കളറകത്ത് നിന്ന് ഗ്ലൂ ആള് കണ്ട് മേടിച്ചു പറഞ്ഞേ. അവൻ ഇപ്പോഴും ചെയ്യുന്നുണ്ടിണ്ട്. കാരണം എന്നെ നോക്കി സൈലൂടെ കറങ്ങി കറങ്ങി വന്നുകൊണ്ട് ായിരുന്നു. ചെക്കാണെങ്കിൽ മുകളിൽ കയറാൻ വേണ്ടി പറ്റില്ല. കാരണം ചുറ്റുവാളിന് എനിമാണ്, ഒരു രക്ഷയിലത്തെ രീതിയിൽ എനിമീസ് ഉണ്ട്. ഓക്കെ, എന്നാലും ഒരു സൂപ്പർ മെഡിക്കറ്റ് എന്നാൽ അടിക്കാൻ തരില്ലേ. ഒരു സൂപ്പർ മെഡിക്കറ്റ് അടിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും അടിച്ച ഉടൻ തന്നെ പെട്ടെന്ന് സോണാകത്തോട്ട് കയറാം. കാരണം അതൊരു ഫില്ലായി വരുമ്പോഴേക്കും നമുക്ക് സുഖമായി സോണാകത്ത് കയറാൻ വേണ്ടി പറ്റുന്നതായിരിക്കും. എന്നാലും സൈഡൊക്കെ എനിമിണ്ടായിരുന്നു. അവൻ എവിടെ പോയെന്ന് അറിയത്തില്ല. ആരും ലൈറ്റൊന്നും ഗ്ലൂവാളില്ലേ, അവൻ എവിടെ പോയെന്ന് അറിയത്തില്ല. എന്നാലും ചെക്കനെ ഗ്ലൂവാളൊന്നും കാണുന്നില്ല. എവിടെയും ഒളിച്ചിരിക്കുന്നുണ്ടോ അറിയത്തില്ല. സൈഡിൽ തന്നെ ഉണ്ടല്ലോ കുരിപ്പ്. നേരെ ഒരു ഗ്ലൂവാളും കൂടി ഇട്ട് നേരെ സോണാത്തോട്ട് കയറാം. എന്നാലും സൈഡിലൊക്കെ എനിമാണല്ലോ, എത്ര പേരാടാ. ഒരു വൺ ടൈം അടിക്കണം നേരെ അടിച്ചായിരുന്നു. പക്ഷേ ചെക്കൻ ഗണ്ണ കാച്ച അടിയായിരുന്നു. എന്നെ കൊന്നു അവസ്ഥയായിരുന്നു. ഓക്കെ, നമ്മുടെ ടീമിൻ്റെ പ്രാക്കായിരിക്കും. ജീവൻ കൊടുത്ത് ഇനി റിവൈവ് ചെയ്യലാടാ കുരിപ്പേന്ന് മനസ്സിലെങ്കിൽ പ്രായിക്കാണ്. നേരെ അടുത്ത മച്ചിലേക്ക് വെച്ചിടിച്ചായിരുന്നു. ഓക്കെ, എന്നാലും നേരെ വന്ന് ഇറങ്ങിയൂടാ കൂടെ തന്നെ ഒരു കുരിപ്പണെങ്കിൽ സുഖമായിട്ട് വന്നിറങ്ങി തലേ തന്നെ അങ്ങ് ഇറക്കി കൊടുത്തിട്ട് ഫസ്റ്റ് കില്ലെടുത്തു.
എന്തായാലും ഇനിയാണ് അവരെ ടീംമേറ്റ് അല്ലാത്തതും ഇറങ്ങിയിട്ടുണ്ടോ എന്നാൽ ശ്രദ്ധിച്ചില്ലായിരുന്നു. അല്ലെങ്കിൽ ഒന്ന് ചുറ്റി പരന്നിട്ടേയും അമ്മാരും കിട്ടുവാണെങ്കിൽ അടിച്ചു തീർക്കാന്നല്ലേ നേരെ നോക്കിക്കൊണ്ടിരിക്കണം. ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ട് ഓടിയേ, ഇവരാണെങ്കിൽ ഒരു എനിമയാണ് വന്നേ, അവനെ കണ്ടാണ് ഓടിയെന്ന് തോന്നും. അവൻ കാറും എടുത്തിട്ട് എങ്ങോട്ടോ പോയിക്കൊണ്ടിരിക്കുകയാണ്. എൻ്റെ അമ്മ ഇത്രയും കാര്യം ഉണ്ടായിരുന്നു നോക്കുമ്പോൾ എനിമീസ് ഉണ്ടോ ഇവിടെ നിന്നൊക്കെയോ വരുന്നുണ്ട്. ഞാൻ സ്കാനർ പെട്ടെന്ന് ശ്രദ്ധിച്ചില്ലായിരുന്നു എവിടേക്കാണ് എനിമി ഇറങ്ങിയെന്ന്. അതിലെ ഇവിടെ നിന്നൊക്കെയോ എനിക്ക് അടിയിട്ടുണ്ട്. നമ്മുടെ ടീമേറ്റാണെങ്കിലോ ഇവിടെ നിന്നൊക്കെ നോക്കാതെ എൻ്റെ മോനെ കയറി പോകുമ്പോൾ തന്നെ ഏക്കി വെച്ചങ്ങ് ഞെക്കി പിടിച്ചു. പക്ഷേ MB40 ആണ് കൈവിന് കയറി എന്നാണ് വിചാരിച്ചത്. പക്ഷേ പണി കിട്ടിയും ഓക്കെ. എന്നേരം അടുത്തൊരു നമ്മളെ ടീമേറ്റ് റിവൈവ് ചെയ്ത് വിട്ടിടേം. വേറെ ഏതോ ഒരു പ്ലേസിൽ വന്ന് ഇറങ്ങിയിട്ട് ഇവിടെ നിന്നാണെങ്കിലോ ഒരുത്തങ്ങ് റിവൈവ് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. അവൻ ഇവൻ കൊന്നു, ഇവനാണെങ്കിൽ ഡാമേജ് കിട്ടിയാലും മെഡിക്കറ്റ് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാനാണ് ഹോസ്പിറ്റലും എടുത്തും ആരോടും ഇതിലെ നമുക്ക് ലൂട്ട് ഫുള്ള് സെറ്റും. എവനോ വരുത്തൻ ഹോസ്പിറ്റലിൽ തരാൻ വേണ്ടി മാത്രം അവർ വന്നിട്ട് മുതലായിരുന്നു. അവനെയും കൂടി തീർന്ന് വരുന്ന സമയത്തോ എൻ്റെ അമ്മ വീട്ടിൽ ഒരു രക്ഷാ ഭയങ്കര ചെറിയൊരു കിണ്ണാങ്ങാച്ചൊരു ഫൈറ്റ് നടക്കും. ഫുൾ എനിമ വെച്ചാൽ ഫുൾ എനിമയും. ഞാനിവിടെ ചാവുമെന്ന് തന്നെയാണ് വിചാരിച്ചത്. കാരണം അത്ര എനിമീസ് കൊണ്ട് വരുന്നതായിരിക്കും ഒരു പ്ലേസിൽ നിന്ന് മാത്രമേ ഒരു 5-6 kg കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നു. ഓക്കെ ഇപ്പം തന്നെ നിങ്ങൾ നോക്കി, ഇപ്പോൾ തന്നെ ഇപ്പോൾ 2 kg കിട്ടിയില്ലേ. വീണ്ടും അടിച്ചാന്ന് എല്ലാം ജസ്റ്റ് മിസ് രക്ഷപ്പെടും. ഇവരാണെങ്കിൽ പറന്നിറങ്ങിയത് തോംസനെ കൊണ്ടാണ് ഒന്ന് പറന്നിറങ്ങിയത്. നോക്കുമ്പോഴോ ഇവിടുന്നൊക്കെ എനിമി ഇരുന്നുണ്ട്. ഞാൻ ആരൊക്കെയോ നോക്കിടുന്നുണ്ട്. ഇവിടുന്നൊക്കെ ഓസിക്കില്ലും കിട്ടുന്നുണ്ട്. എന്തായാലും രണ്ടുപേരും കൂടിയും വീണ്ടും നോക്കിട്ടും. പെട്ടെന്നൊരു എന്താ നമ്മൾ ടീമിനങ്ങ് റിവേവ് ചെയ്ത് വിട്ടിട്ടേം. പെട്ടെന്ന് പുറത്തിറങ്ങി. വീണ്ടും എനിമീസ് ഉണ്ട്, എങ്കിൽ കൂടി റിസ്ക് എടുക്കണം. കഴിഞ്ഞ മാച്ചിൽ തന്നെ റിസ്ക് എടുക്കാത്തതുകൊണ്ടാണ് നമ്മൾ ടീമിൻ്റെയും കൂടി ഉണ്ടെങ്കിൽ ചിലപ്പോൾ പോയി കിട്ടിയെന്നേ. ഓക്കെ എന്തായാലും പെട്ടെന്ന് പറ്റിയും. നമ്മളെ ടീമിനെയും കൂടെ അങ്ങ് റിവേവ് ചെയ്ത് വിട്ടായിരുന്നു. ഇവനാണെങ്കിൽ അവിടുന്ന് വന്നുകൊണ്ടിരിക്കണം. ഇവനെ ഞാൻ എത്ര തവണ കൊന്നടാം, എത്ര തവണയാണ് ഇനി വരുന്നേ. എൻ്റെ മോൻ ഇവൻ റിവൈവ് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാം അവിടെ നിന്ന് ബാക്കിൽ നിന്നൊക്കെ അടി കിട്ടുന്നുണ്ടെങ്കിലും എല്ലാം അവിടെ നിന്നൊരു നമ്മളെ പേന ബാറ്റോ അങ്ങനത്തെ എന്തോ സാധനത്തിൽ തന്നെ രക്ഷപ്പെട്ടും. കണ്ടില്ല, അവിടെ നിന്ന് മാത്രമേ ഒരു 5 kg കിട്ടിയും. അവിടെ നിന്ന് ലൂട്ടൊക്കെ അടിച്ചു വരുന്ന സമയത്തോ ഇവിടാണെങ്കിൽ ഒരുത്താണെങ്കിൽ നല്ല സുഖമായി അടിച്ചുകൊണ്ടിരിക്കുകയാണ്. നേരെ അവൻ അടിക്കാണ്ട് നോക്കിയെങ്കിലും നോ രക്ഷയാണ്. എന്തായാലും പുറത്ത് വന്നു കൊടുത്താൽ 2 kg അടിച്ചു കൊടുത്തിട്ടേയും തല അടിച്ചു പൊളിച്ചായിരുന്നു. ഇതിൽ 8 kg അടിച്ചു പറ്റിയും. വീണ്ടും 12 പേരും കൂടെ ബാക്കിയുണ്ട്. എന്നാലും കുറച്ച് ഓടാനുണ്ട്. എന്നാലും കഴിഞ്ഞാൽ ലോഞ്ച് വേണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഓക്കെ, എന്നാലും മിനി ലോഞ്ച് വേണ്ടായിരുന്നു. അത് ഉപയോഗിച്ചിട്ട് നേരെ ആ ഒരു സ്ഥലോട്ട് പോകാൻ വേണ്ടി നേരെ കൃത്യമായി വെച്ചിട്ട് നേരെ വിട്ടായിരുന്നു. കാരണം ഓടിപ്പോകാനൊക്കെ നോക്കിക്കാനാ എവിടെ നിന്ന് തലയിൽ ഇറക്കുന്നതായിരിക്കും. കാരണം എല്ലാം തന്നെ 2-3 നിലയല്ലേ, അടിച്ച് തല പൊളിക്കുന്നതായിരിക്കും. കണ്ടില്ല, ഒന്ന് ഇറങ്ങിയത് ഓർമ്മയില്ല. ഇവിടെ നിന്നൊക്കെ അടി കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും 8 kg കിട്ടിയും. നമ്മുടെ ടീമിനെ ഒരുത്തം മാത്രം എടുത്തായാലും അവിടെ വലിയ പ്രശ്നമില്ലൊരു അവനങ്ങൾ ഡെത്താവും നടത്തില്ല. 4 പേരുണ്ടല്ലോ, ബാക്കി 3 പേരും കൂടെ ബാക്കിയിടും. ഓക്കെ, എന്തായാലും അവനങ്ങൾ അവിടെ നിന്ന് അടിച്ചുകൊണ്ടിരിക്കണം. ഞാൻ വിളിച്ചു എൻ്റെ അമ്മ കിട്ടില്ല, അടിച്ചുവിടേം തല അടിച്ചു വിളിച്ചു. പക്ഷേ എന്ത് തേങ്ങയാണെന്നില്ല അറിയത്തില്ല. അത് ഫസ്റ്റ് അടി സെക്കൻഡ് അടി മാത്രമേ അടിച്ചുവിടേനു, ബാക്കിയൊക്കെ എങ്ങനെയെങ്കിലും ബോഡി ലോക്കാന്നിരിക്കും. ഓക്കെ, എന്തായാലും 9 kg കൂടി കിട്ടി. അവസാനം ഒറ്റ ഇനിമയും കൂടെ അവനങ്ങൾ സൈഡിൽ നിന്ന് ഓടിയിട്ടുണ്ട്. പിന്നല്ല അവനൊരു പ്യുവർ റെഡ് അടിച്ചിട്ടേം അവനും കൂടി തല അടിച്ചു വിളിച്ചായിരുന്നു. പിന്നല്ല ആരോടേയും നല്ല സിമ്പിൾ പോയായിരുന്നു. ഇഷ്ടപ്പോൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാം. ഡെയിലി രാവിലെ തന്നെ വീഡിയോകളൊക്കെ വരുന്നതായിരിക്കും. നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ തായ കൊടുത്തിട്ടുണ്ട്. ഒന്നും ഉള്ളത് നോക്കുക. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്.